പ്രാന്തൻ്റെ കീജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പ്രാന്തൻ കിജയിൽ വിളിക്കാൻ പോകുന്ന സിനിമ ആട് ജീവിതം എന്ന ബ്ലെസ്സി ചിത്രമാണ് ഒരു ഡയറക്ടറുടെ കൺവിക്ഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പടം മറ്റുള്ളവരെങ്ങനെ കാണണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ ഒരു ഏറ്റവും പീക്ക് പോയിൻറ്റിലാണ് ആടുജീവിതം എന്ന സിനിമ നിങ്ങളുടെ ഇടയിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി എട്ടിലാണ് ഈ ചിത്രത്തിന് ആസ്പദമായ കഥ അദ്ദേഹത്തിന് മുമ്പിലേക്ക് എത്തുന്നത് അന്ന് തൊട്ട് അദ്ദേഹം കണ്ടൊരു ചിത്രമുണ്ട് അല്ലെങ്കിൽ ഒരു സിനിമയുണ്ട് അത് പ്രേക്ഷകൻ്റെ മുമ്പിലേക്ക് എത്തിക്കുക എന്നതിനുള്ളൊരു ഓട്ടപ്പാച്ചിലായിരുന്നു അദ്ദേഹം എന്ന് വേണം പറയാം ഈ ചിത്രത്തിന് അന്ന് അദ്ദേഹം ഉൾക്കൊണ്ട ഒരു രീതിയുണ്ട് അത് അന്നേ ബിഗ് ആയിരുന്നു രണ്ടായിരത്തി എട്ടിലാണ് ഈ സംഭവം നടക്കുന്നത് അതിനു ഒരു പ്രൊഡ്യൂസറിനെ കണ്ടുപിടിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ടാസ്ക് ഇതിനുശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹത്തിൻ്റെ കളിമണ്ണ് എന്നൊരു ചിത്രം ഇറങ്ങിയിട്ടുണ്ടായി അതും ഇത്തരത്തിലൊരു എക്സ്പെരിമെൻറ്റൽ മൂവിയായിരുന്നു കാരണം ഒരു കുട്ടി ഉണ്ടാകുന്ന അത്രയും നീണ്ടൊരു പ്രോസസ്സ് അത്രയും വെയിറ്റ് ചെയ്ത് അത്രയും ഒറിജിനാലിറ്റിയോടു കൂടി ആളുകളിലേക്ക് എത്തിക്കുക എന്ന അദ്ദേഹത്തിൻ്റെ ഒരു കൺവിക്ഷൻ അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ ചിത്രത്തിനും ആദ്യ ചിത്രമായ കാഴ്ച മുതൽ പളങ്ക് തന്മാത്ര ഇങ്ങനെയുള്ള ഒരുപാട് ചിത്രങ്ങളുണ്ട് ബ്ലസ്സിയുടേതായി പത്ത് ചിത്രങ്ങളേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെതായി നിലവിൽ ഒരു ഡോക്യുമെൻ്ററി അടക്കം പക്ഷേ ഈ ചിത്രത്തിലൊക്കെയും ബ്ലസ്സി എന്ന ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടങ്ങളിലാണ് ഇതിനു പറ്റിയ ഒരു പ്രൊഡ്യൂസറിനെ അദ്ദേഹം ഒന്ന് ഒപ്പിച്ചെടുക്കുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ ഇതിൻ്റെ ഷൂട്ടിംഗ് ആരംഭിച്ചു അങ്ങനെ ചിത്രത്തിൻ്റെ ഫസ്റ്റ് ഷെഡ്യൂൾ കേരളത്തിൽ പൂർത്തീകരിച്ചതിന് ശേഷം ഡെസേർട്ട് സീനിനായി വിദേശത്തേക്ക് പോവുകയുണ്ടായി അവിടെ വെച്ച് ലോകത്തെ ആകമൊത്തം ആഞ്ഞടിച്ച മഹാമാരി അവരെയും പിന്തുടരുകയായിരുന്നു എന്ന് വേണം പറയാൻ പൃഥ്വിരാജ് കുമാർ എന്ന അഭിനേതാവ് തൻ്റെ കൈയും മെയ്യും മറന്ന് ട്രാൻസ്ഫോർമേഷനുകൾ നടത്തിക്കൊണ്ടിരുന്ന സമയം അല്ലെങ്കിൽ നജീബ് എന്ന ക്യാരക്ടർ ഉൾക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഡെസേർട്ട് ലൈഫിലേക്ക് ആദർഭവിച്ചുകൊണ്ടിരുന്ന സമയം അപ്പോഴാണ് കോവിഡ് പിന്നെയും അവരെ പരീക്ഷിക്കുന്നത് ആ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ എല്ലാവരും പകച്ചു തന്ന സമയം ഷൂട്ടിംഗ് കണ്ടിന്യൂ ചെയ്യുമോ ഇനി ഇതിൻ്റെ ഭാവി എന്താണെന്നൊക്കെ അറിയാണ്ട് തളന്നു നിന്നപ്പോഴും ബ്ലെസ്സി എന്ന സംവിധായകൻ തൻ്റെ ചിത്രത്തിൽ ഉറച്ചു നിന്നു മറ്റ് വി എഫ് എക്സ് സാധ്യതകളോ ഇതൊന്നും യൂസ് ചെയ്യാതെ തന്നെ അദ്ദേഹം കണ്ട ഒരു നജീബും നജീബിൻ്റെ ലോകവും ഒക്കെ ഉണ്ടായിരുന്നു അതങ്ങനെ തന്നെ പ്രേക്ഷകരുടെ ഇടയിലേക്ക് എത്തിക്കണമെന്നുള്ള ആഗ്രഹം തന്നെയാണ് അദ്ദേഹത്തിന് ഇത്രമേൽ ദൈർഘ്യമുള്ള ഒരു സിനിമ യാത്ര സമ്മാനിച്ചതെന്ന് തോന്നുന്നു ആടുജീവിതം എന്ന ഈ സിനിമ പ്രേക്ഷകരുടെ ഇടയിലേക്ക് എത്തുമ്പോൾ എത്തരത്തിലായിരിക്കണമെന്നുള്ള പൂർണ്ണബോധ്യമുള്ള ഒരു ഡയറക്ടർ തന്നെയായിരുന്നു ബ്ലസ്സി തൻ്റെ സിനിമയുടെ സൗണ്ട് ആര് ചെയ്യണം സിനിമട്ടോഗ്രാഫി ആര് ചെയ്യണം എങ്ങനെയുള്ള സ്ഥലത്താണ് ഇത് ചെയ്യേണ്ടത് എത്തരത്തിലാണ് ഇതിൻ്റെ ഔട്ട് നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത് എന്നതിനെ പറ്റിയൊക്കെ കൃത്യമായ ധാരണയുള്ള ഒരാൾ പൃഥ്വിരാജ് ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി പത്ത് വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം സിനിമ ചെയ്തത് അന്ന് ചെയ്ത ബ്ലസ്സിയുടെ ഒരു ക്രാഫ്റ്റ്മാൻഷിപ്പുണ്ട് ഡയറക്ടർ എന്ന ബ്ലെസ്സി എപ്പോഴും ഒരുപടി മുന്നിലാണ് ഈ ഓടുന്ന ലോകത്തിൽ പക്ഷേ അദ്ദേഹത്തിന് ഇവിടെ നടക്കുന്ന പ്രൊമോഷൻ സ്ട്രാറ്റജികളെ പറ്റിയോ എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നതിനെ പറ്റിയോ ഒന്നും ഒരു ഐഡിയ ഐഡിയയില്ല ആസ് എ ഡയറക്ടർ അദ്ദേഹം ആണ് അത് ഈ സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ചിത്രത്തിലേക്ക് അദ്ദേഹം കൂട്ടിച്ചേർത്ത ഓരോരുത്തരെയും ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാകും ഇറങ്ങിയ പാട്ടുകൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും സിനിമ എന്താണോ സിനിമ എത്തരത്തിലുള്ള ആളുകളിലേക്കാണോ എത്തേണ്ടത് അത്തരത്തിലുള്ള ഒരു വളരെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് കിട്ടാവുന്നതിൻ്റെ മാക്സിമത്തിലുള്ള ഒരു മ്യൂസിക് അറേഞ്ച്മെൻറ്റും സെറ്റിങ്ങുകൾ തന്നെയാണ് സിനിമയുടെ പാട്ടുകളിലുടനീളമുള്ളത് രണ്ട് ലൈഫുകൾ കാണിക്കുന്നുണ്ട് സിനിമയിൽ ഒരു ഡെസേർട്ട് ലൈഫും ഒന്ന് ഈ കേരളത്തിൽ നടക്കുന്നത് രണ്ടിൻ്റെയും കളർ പാറ്റേൺ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഒരെണ്ണം കൃത്യമായി പച്ചപ്പ് നിറഞ്ഞ അല്ലെങ്കിൽ പച്ചപ്പും ഹരിതാപയൊക്കെ നിറഞ്ഞ കേരളത്തിൻ്റെ വശീതയിലും മറ്റൊന്ന് ഒന്നുമില്ലായ്മയുടെ ഡെസേർട്ടിലും പക്ഷേ അവിടെ വച്ചിരിക്കുന്ന ഫ്രെയിമുകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും എത്ര മനോഹരമായാണ് ഇത് ക്യാപ്ചർ ചെയ്തേക്കുന്നത് എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു അത് കാരണം സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ ഒരു സിനിമ മൂഹി എന്ന രീതിയിലും എന്നെ ഏറ്റവും കൂടുതൽ ഇമ്പ്രസ് ചെയ്ത അല്ലെങ്കിൽ കാണണമെന്ന് ആഗ്രഹിപ്പിക്കാൻ തോന്നിച്ച ഒരു കാര്യങ്ങളിലൊന്നായിരുന്നു ഇതിൻ്റെ സിനിമട്ടോഗ്രഫി സുനിൽ കെ എസ് ആണ് ഇതിൻ്റെ സിനിമട്ടോഗ്രഫി നിർവഹിച്ചിരിക്കുന്നത് വളരെ ബ്രില്യൻ്റ് ആയ ഷോട്ടുകൾ ട്രെയിലറിൻ്റെ ഓപ്പണിംഗ് ഷോട്ട് തന്നെ കണ്ടാൽ അത് മനസ്സിലാവും അതിൽ തന്നെ എനിക്ക് എടുത്തു പറയണമെന്ന് തോന്നിയതാണ് നജീബ് ഒരു ഡെസേർട്ടിൽ നിൽക്കുന്ന ട്രെയിലറിൻ്റെ രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ വരുന്നൊരു ഷോട്ടാണ് എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ആ ഡെസേർട്ടിൻ്റെ ഭംഗി നമ്മളിലേക്ക് എത്തിച്ചിരിക്കുന്നത് അതിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന നജീബും വളരെ കൃത്യമായി തന്നെ കൺവേ ചെയ്യുന്നുണ്ട് എന്താശയമാണ് ആടുജീവിതം തരുന്നു എന്നത് അതുകൊണ്ട് തന്നെ ആടുജീവിതം എന്ന ഈ സിനിമയെപ്പറ്റി പറയുമ്പോൾ ബ്ലെസ്സി എന്ന സംവിധായകൻ്റെ ഒരു ലൈഫ് ടൈം സെറ്റിൽമെൻറ്റ് പൃഥ്വിരാജ് എന്ന അഭിനേതാവിൻ്റെ വൺ ഇൻ എ ലൈഫ് ടൈം മൂവി എ ആർ റഹ്മാൻ എന്ന സംഗീതജ്ഞൻ തുറന്നു വെക്കുന്ന ഒരു മാന്ത്രിക ലോകം അതിനൊപ്പം തന്നെ സുനിൽ കെ എസ് എന്ന സിനിമോട്ടോഗ്രാഫർ നമ്മുടെ മുമ്പിലേക്ക് തുറന്നു വെക്കുന്ന ഒരു കാഴ്ച ഇതൊക്കെ തന്നെയാണ് ആട് ജീവിതം എല്ലാ പ്രേക്ഷകരനെയും ഒരുപോലെ സ്വാധീനിച്ചേക്കാം എന്നൊന്നും അവകാശപ്പെടുന്നില്ല പക്ഷേ സിനിമ ആഗ്രഹിക്കുന്ന ആട് ജീവിതം എന്ന നോവൽ വായിച്ചിട്ടുള്ള അല്ലെങ്കിൽ അത്തരം സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു മസ്റ്റ് വാച്ച് സിനിമ തന്നെ ആയിരിക്കുമെന്ന് മനസ്സ് പറയുന്നു അതുകൊണ്ട് തന്നെ പ്രാന്തൻ്റെ ഈ ആഴ്ചത്തെ കീജെ ആട് ജീവിതം എന്ന് ഈ ചിത്രത്തിന് ഇരിക്കട്ടെ